ഒരു തൊപ്പി കട്ടെടുത്ത് ഓടിയ കള്ളന്റെ പിന്നാലെ ഓടിയിട്ട് കഥിച്ചുകൊണ്ട് പറയുന്നു, ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക്, ആ തൊപ്പി കട്ടതിന്റെ പേരിൽ നീ നാളെ നരകത്തിൽ കടന്നുകൂടാ, ഞാൻ നിനക്ക് ആ തെരുത്ത് തൊപ്പി പൊരുത്തപ്പെട്ട് വന്നിരിക്കുന്നു, അത് കേട്ടിട്ട് ഓടിക്കോകള. എന്തൊരു നല്ല മനസ്സാണ്. നമ്മളെ സ്വന്തം ജ്യേഷ്ഠൻ തന്നെ, അല്ലെങ്കിൽ സ്വന്തം അനുജൻ തന്നെ നമ്മളറിയാതെ വല്ല വസ്തുവും എടുത്തു എന്ന് നമുക്ക് സംശയം തോന്നിയാൽ മതി, ഉറപ്പ് വേണമെന്നില്ല. നമ്മൾ വെച്ച സ്ഥലത്ത് ഒരു സാധനം കാണുന്നില്ലെങ്കിൽ ആ അവനായിരിക്കും എടുത്തത്, ഇവന്റെ ഇടയിൽ ഒരു സാധനവും വെക്കാൻ പറ്റൂല. നമ്മൾ അറിയാതെ തന്നെ അവൻ ആക്ഷേപിക്കും, പോകട്ടെ, നമ്മൾ സാധനം ഒരു സ്ഥലത്ത് വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ആളെ മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മൾ പറയും, ചിലപ്പോ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വീണ് പോയതായിരിക്കും. എന്നാലും നമ്മളെ വാശ്യം എന്താണ്, നമ്മളെ സ്വഭാവം എന്താണ്, അത് എടുത്തവനെങ്ങാനും അവിടെ എങ്ങാനും ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറ്റിയിരുന്നെങ്കിൽ സിറാജിൽ ഹുദയിലേക്ക് ഞാനൊരു 313 രൂപ നേർത്തിയാക്കിയാക്കിയാണ് നമ്മളെ മനസ്സ് നോക്കുക. അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ ഞാനൊരു യാസീൻ ിന്റെ തൊപ്പികട്ട് പോയപ്പോ കള്ളന്റെ പിന്നാലെ ഓടിയിട്ട് പറയുന്നു, കള്ളാ ഓടല്ല, റദീത്തുലക്ക് റദീത്തുലക്ക്, ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഈ ഒരു ഈമാനുള്ള മനസ്സ് നമ്മൾ സമ്പാദിക്കണം. അത്തരം ഈമാനുള്ളവർക്കാണ് ഖുർആൻ പറഞ്ഞത്, ഈമാനും സൽക്കർമ്മ ഉള്ളവർ ചോദിച്ചാ നമ്മൾ കൊടുക്കും നബിയേ. അതുകൊണ്ടാ നമ്മൾ ബദരീങ്ങളോട് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് സുന്നികൾ ബദരീങ്ങളെ മുന്നിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഈമാനും സൽക്കർമ്മവും ഉള്ളവരെ ചോദിച്ചാൽ കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്ന സുന്നികൾക്ക് പിന്നെ ചോദിക്കാൻ വേറെ തെളിവിന്റെ ആവശ്യമില്ല. ബദരീങ്ങളെക്കാൾ ഈമാനും സൽക്കർമ്മവും ഉള്ളവർ ഇവിടെ ആരാണ് കടന്നുപോയത്? ആരാണ് ബദരീങ്ങളെക്കാൾ ഈമാനുള്ളവരെ കടന്നുപോയത്? ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഈമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, തബ്ബാടികളെയല്ലാതെ ഖുർആൻ പഴപ്പിക്കൂല. അതേ ഇടയ്ക്കത് പറഞ്ഞതുകൊണ്ട് അത് മാത്രം ഞാൻ പൂർത്തീകരിച്ചിരുന്ന വിഷയത്തിലേക്ക് കിടക്കട്ടെ. ആരാണ് ഫാസിഖ്? അതേ ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഫാസിഖ് മൂന്നിനമാണ്. ഒന്ന് തഗാബിയാണ്. ആരാണ് തഗാബി? അതേ, ഒരു തെറ്റിന് തെറ്റാണെന്നറിഞ്ഞിരിക്കെ ആ തെറ്റ് ഇടയ്ക്കിടെ ചെയ്യുന്നവനൊരു ഫാസിഖാണ്. ഇടയ്ക്കിടെ ഒരു തെറ്റ് തെറ്റാണെന്നറിഞ്ഞിരിക്കെ ചെയ്യുന്നവൻ അവനും ഒരു ഫാസിഖ് തന്നെ. രണ്ടാമത്തത് ഇൻഹിമാക്കാണ്. ഒരു തെറ്റ് തെറ്റാണെന്നറിയാം, പക്ഷേ തെറ്റിനെ ഗൗരവത്തിലെടുക്കുന്നില്ല, തെറ്റിനെ ഗൗനിക്കുന്നില്ല. ആ തെറ്റിനെ ഗൗനിക്കാതെ പതിവായി ചെയ്യുന്നവൻ അവനും ഒരു തമ്മാടി തന്നെ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തത് ജുഹൂദാണ്. അവന്റെ സ്വഭാവം അവൻ തെറ്റിനെ തെറ്റ് അംഗീകരിക്കൂല. അവനോട് മോനെ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കൂല. മോനെ ഗേൾസ് ഫ്രണ്ടും ബോയ്സ് ഫ്രണ്ടും പറ്റൂല എന്ന് പറഞ്ഞാൽ അവനിക്കത് അംഗീകരിക്കാൻ കഴിയൂല. ഇക്കാലത്ത് അതൊക്കെ പറ്റുമോ മുസ്ലിയാരെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല. അവനാ ശറഇന്റെ നിയമത്തെ അംഗീകരിക്കുന്നില്ല. അവനും ഒരു ഫാസിഖാണ്. പക്ഷേ അവൻ വെറും ഫാസിഖ് മാത്രമല്ല, അവനെക്കുറിച്ച് മുഅ്മിനെന്ന് പറയാൻ തന്നെ പറ്റുകയില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അത് ഫാസിഖീങ്ങളുടെ ഒരു പാർട്ടാണ്. അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വലഹും അദാബുൻ ശദീദ് വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ അംഗീകരിക്കാതെ ദീനിന്റെ നിയമങ്ങളോട് മോട്ട് കാണിക്കുന്നവൻ, ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്നവൻ, ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്തവൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാത്തവൻ, അവർക്ക്
അല്ലാഹു തആല വല്ലാത്ത ശിക്ഷ തന്നെ തയ്യാറ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെ കൂടുതലവരുടെ പ്രത്യേകത എന്താണ്? നല്ല നിഷ്കളങ്കമായ മനസ്സുള്ളവരാണ് അവർ. അവർക്ക് ആരോടും വെറുപ്പില്ല, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും അസൂയയില്ല, ആരോടും നിർദ്ദേശം തീർക്കണമെന്ന ചിന്തയില്ല, ആരോടും പകരം ചെയ്യണമെന്ന ചിന്തയില്ല, അവനിക്ക് മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല. താഴ്മയോടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ അവരല്ലാന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലാന്റെ ദീനിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നവരാണ്. അങ്ങനെ കണ്ടില്ലേ, ആ കൂട്ടത്തിൽ പെട്ടവരാണ് ബദരീങ്ങൾ. ആ കൂട്ടത്തിൽ പെട്ട മഹാന്മാരാണ് ബദറിൽ യുദ്ധം ചെയ്ത മഹാന്മാർ. ിൽപ്പെട്ടവരാണ് ബദറിൽ യുദ്ധം ചെയ്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടിയവർ. അറിയില്ലേ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹദീസ് കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് കാണാം. ലമ്മാ കാന യൗമ ബദറിൻ തഖദ്ദമ ഉത്ബത്തു ബിനു റബിയ. അദാ ഉത്ബത്തു ബിനു റബിയ എന്ന് പറയുന്ന അവിശ്വാസിയായ മനുഷ്യൻ ബദർ യുദ്ധത്തിൽ അതാ മുന്നിലേക്ക് ചാടി വരുന്നു. വത്തബിഅഹു ഇബ്നുഹു വഅഖൂ, ആ ഉത്ബത്ത് ഇബ്നു റബീഅയുടെ മകനും സഹോദരനും മുന്നിലേക്ക് ഇറങ്ങി വരികയാണ്. എന്തിന്? അല്ലാഹുവിന്റെ ദീനിനെതിരെ പോരാടാൻ. പരിശുദ്ധ ദീനിൽ ഇസ്ലാം ബദർ യുദ്ധം നടത്തിയിട്ടുണ്ട്, ആർക്കും തർക്കമില്ല. ഉഹദ് യുദ്ധം നടത്തിയിട്ടുണ്ട്, ആർക്കും തർക്കമില്ല. ഇസ്ലാം പല യുദ്ധവും ഇസ്ലാമിക ഭരണകൂടം ഉണ്ടതയുള്ള സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്, അതിലാർക്കും തർക്കമില്ല. ഇടയ്ക്ക് ഞാൻ പറയാം, അത്തരം യുദ്ധങ്ങൾക്ക് വേണ്ടി ഖുർആനിൽ ഒരുപാട് സമ്മതം കൊടുത്തുകൊണ്ടുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. അത്തരം ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില മുസ്ലിം നാമധാരികളുണ്ട്. അവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടേ, എപ്പോഴാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം യുദ്ധത്തിന്റെ സമ്മതം കൊടുത്തത്? എപ്പോഴാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം എപ്പോഴാണ് യുദ്ധത്തിന്റെ സമ്മതം കൊടുത്തത്? നമ്മൾ ആലോചിക്കണം, മനസ്സിലാക്കണം. എപ്പോഴാണ് ഇസ്ലാം ഇവിടെ യുദ്ധത്തിന് സമ്മതം കൊടുത്തത്? ഇസ്ലാം വിട്ടുവീഴ്ചയുടെ മതമാണ്. ഒരു അവിശ്വാസിയെയും അനാവശ്യം കൊല്ലണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം എപ്പോഴാണ് ബദർ യുദ്ധത്തിന് സമ്മതം കൊടുത്തത്? ഒരുപാട് കാലം പരിശുദ്ധ ദീനിൽ ഇസ്ലാം മക്കയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിശ്രമിച്ചു. അതേ മക്കയിലെ അവിശ്വാസികൾ അനുവദിച്ചില്ല. അവിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും പ്രയാസപ്പെടുത്തി, അവരുടെ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി പ്രയാസപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ വല്ലാതെ വേദനിപ്പിച്ചു. കുടുംബത്തിന്റെ അടുക്കളിൽ പോലും പോയപ്പോൾ അവിടുത്തെ കുടുംബങ്ങൾ പോലും കല്ലെറിഞ്ഞു. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകം, ജിബ്രീലേ അവരോടൊന്നും ചെയ്യണ്ട, പകരം അവരെ ഒന്നും ചെയ്യണ്ട, അവരിൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം, ഞാൻ അവരെ മേലാ പർവ്വതം അങ്ങനെ തന്നെ മറിച്ചിരട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് വരെ പറഞ്ഞിരുന്നു, ഇതല്ലേ ഇസ്ലാമിന്റെ കാരുണ്യം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. എന്നാൽ ഇർഹമുക്കും മംഫിസ്സമാ, ആകാശത്തിന്റെ അധിപനായ അല്ലാഹ് നിങ്ങൾക്കും കാരുണ്യം ചെയ്യുന്നവനാണ്. ആരാണോ വിശ്വസിച്ചത് അവർക്ക് കാരുണ്യം ചെയ്യണം എന്നല്ലല്ലോ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇർഹമു മം ഫില്ല, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്തോ, എന്നാലോ ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ഭൂമിയിലുള്ള ഏത് മനുഷ്യനും ബുദ്ധിയുള്ളവനും ഇല്ലാത്തവനും ഏത് ജീവിക്കും നിങ്ങൾ കാരുണ്യം ചെയ്തോ, എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ വിശ്വാസി എന്ന് തരംതിരിച്ചിട്ടില്ല, ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യനെന്ന് പറഞ്ഞിട്ടില്ല, മൃഗമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചു, എല്ലാവരോടും കാരുണ്യം കാണിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നയം. ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ
ഉദ്ധരിച്ച ഹദീസിലേ പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ കടന്നു, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ കടന്നു എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ നിലക്കാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ നയം. എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും കാരുണ്യം. എപ്പോഴാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം ബദർ യുദ്ധത്തിന് പിന്നെ സമ്മതം കൊടുത്തത്? എപ്പോഴാണ് ഖാതിലു നിങ്ങൾ അവരെ കൊല്ലണം എന്ന് ഇസ്ലാം പറഞ്ഞത്? എപ്പോഴാ? അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തേണ്ടത്. എപ്പോഴാണ് ഇസ്ലാം അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞത്? ഖുർആനിൽ തന്നെ എഴുപത്തി ചില്ലാനും ആയത്ത്, എത്ര? എഴുപത്തി ചില്ലാനും ആയത്ത് ഖുർആനിൽ തന്നെ നിങ്ങളിപ്പോൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ക്ഷമിക്കണം എന്ന് ബദർ യുദ്ധത്തിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോടും ഖുർആൻ പറഞ്ഞത് എഴുപത്തി ചില്ലാനും സ്ഥലത്ത് നോക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ എൺപത്തി ചില്ലാനും, എഴുപതിന്റെ മേലെയാണ് ഏതായാലും. യുദ്ധം ചെയ്യരുത്, അവരെ ആക്രമിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം എഴുപത്തി ചില്ലാനം ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم നോമ്പുള്ളതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ട് ഉറക്കുകയല്ലേ. എഴുപത്തി ചില്ലാനം ആയത്തിൽ യുദ്ധം ചെയ്യരുത്, ക്ഷമിക്കണം എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖുർആനിലൂടെ പഠിപ്പിച്ചത്. എന്നിട്ടും മക്കയിലെ മുശ്രിക്കീങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി, മക്കയിൽ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. കാരുണ്യത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുത്തെ കാരുണ്യത്തെ കുറിച്ചുണ്ടോ മുമ്മിനെ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബലനജ് നജദിന്റെ ഒരു ഭാഗത്തേക്ക് എന്നെ ഒരു സുഹൃത്തിനെ അള്ളാഹുവിന്റെ റസൂൽ അയച്ചു, അള്ളാഹുവിന്റെ റസൂലി അതെ എന്നെ അവിടത്തേക്ക് ഖലീലായി അയച്ചു. ഫജാഅത് ബിറജുലിൻ മിൻ ബനി ഹനീഫ, അവിടെയുള്ള ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നു. യുഖാലു ലഹു സുമാമത്ത് ഇബ്നു അഥാല, അയാളെ കുറിച്ച് സുമാമ എന്നാണ് പറയാറുള്ളത്, സയ്യിദു അഹ്ലി യമാമ, യമാമക്കാരെന്ന് പറയുന്നൊരു കൂട്ടം ആളുകളുണ്ട്, ഇസ്ലാമിന്റെ വിരോധികളാണ്. ആ യമാമക്കാരുടെ നേതാവാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. സുന്നത്ത് യമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് യമാമക്കാരെ കുറിച്ചൊരു ഓർമ്മ ചിലപ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെക്കുറിച്ചും അത്തരം മഹാന്മാരെ കുറിച്ചും അതേ മഖ്ദൂമിയ നഗരം സംഘടിപ്പിച്ചപ്പോ ചില ആളുകൾ ചില നഗരം പേരിട്ടിരുന്നു യമാമ നഗരം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ യമാമക്കാരുടെ നേതാവാണ് സുമാമത്ത് ബിനു അതാലി. ആ സുമാമത്ത് ബിനു അതാലി എന്ന് പറയുന്ന മനുഷ്യനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹാബത്ത് അതാ പള്ളിയിലുള്ള ഒരു ചുമരിനോട് പിടിച്ചു കെട്ടി, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇസ്ലാമിലെ പല ആളുകളെയും കൊന്നുകളഞ്ഞവന്. സുമാമത്ത് ബിനു അതാലിനെ പള്ളിയുടെ ഒരു തൂണോട് പിടിച്ചു കെട്ടി. ഫഖറജ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെന്നു. മാദാ ഇന്തകയാ സുമാമ, എന്ത് പറയാനുണ്ട് സുമാമ നിനക്ക്, നിന്റെ അടുക്കൽ എന്താ നിനക്ക് പറയാനുള്ളത്? പാല ഇന്ദീയ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇന്ദീയ മുഹമ്മദ് ഖൈറ്, ഖൈറല്ലാതെ എനിക്ക് പറയാനില്ല. തഖതുലദാദം, നിന്നോട് എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന്റെ ഭാഷയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് സുമാമ പറയുന്നത് എന്താണ്? ഓ നബിയെ, അങ്ങ് വധിക്കുകയാണെങ്കിൽ വധിക്കാൻ പോകുന്നത് ആരെയാണ്?
ചെറിയ നാട്ടിൽ ഏതെങ്കിലും മൂലയിൽ ജീവിച്ചു പോകുന്ന ആളെയല്ല, തുമാമ തന്നെ പറയാണ് നല്ല രക്തത്തിന് തുടിപ്പുള്ള ആളെയാണ് ഓ മുഹമ്മദേ നിങ്ങൾ കൊല്ലാൻ പോകുന്നത്. നിങ്ങൾ അനുഗ്രഹം ചെയ്യുകയാണോ കാരുണ്യം ചെയ്യുകയാണോ, നിങ്ങളോട് നന്ദി കാണിക്കുന്ന അയാൾക്ക് തന്നെയാണ് നിങ്ങൾ അനുഗ്രഹം ചെയ്യുന്നത്. അങ്ങ് പണമാണോ ഉദ്ദേശിക്കുന്നത്, ചോദിച്ചോ തൊഴത്തമിനുമീത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം ഞാൻ തന്നുകൊള്ളാം. ഇത്തരം ഒരു വാചകം കേട്ടപ്പോ എന്താ പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹം ചെയ്താൽ നിങ്ങളോട് നന്ദി കാണിക്കുന്നയാളാണ് ഇവിടെ കൊല്ലപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. നിങ്ങളോട് നിങ്ങൾ അനുഗ്രഹം ചെയ്താൽ, നിങ്ങൾ നന്മ ചെയ്താൽ, നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ തിരിച്ച് നന്മ ചെയ്യുന്ന ആള് നന്ദിയുള്ളയാളാണ് ഇവിടെ നിങ്ങൾ കെട്ടിയിട്ട തുമാമ. തങ്ങൾക്ക് തുമാമയുടെ മനസ്സിൽ ചെറിയൊരു മാറ്റം തോന്നി. പിറ്റേ ദിവസം ആകുന്നത് വരെ അവൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെ തന്നെ വെച്ചു കൊന്നില്ല. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്താണ് തുമാമ നിനക്ക് പറയാനുള്ളത്? എന്താണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. നിങ്ങൾ എനിക്ക് അനുഗ്രഹം ചെയ്താൽ, എന്നോട് നന്മ ചെയ്താൽ, നിങ്ങൾ എനിക്ക് അനുഗ്രഹം ചെയ്താൽ ഞാൻ തിരിച്ചു നന്ദി എന്നവനാണ്. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളെയാണ് നിങ്ങൾ കൊന്നുകളയുന്നത്. നബിയെ അങ്ങ് പണമാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തരാഹിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നും അദ്ദേഹത്തെ വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും വന്ന് ചോദിച്ചു, അതേ മറുപടി തന്നെയാണ്. ഉദ്ദേശിക്കുന്നത് ചോദിച്ച മുഹമ്മദേ തരാ, ഉദ്ദേശിക്കുന്ന സമ്പത്ത് വേണമെങ്കിൽ തരാ, കൊല്ലാൻ അർഹതപ്പെട്ടയാളെ തന്നെയാണ് കൊല്ലുന്നത്. തുമാമയെ വെറുതെ വിടണേ, എത്രയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അപകടം സൃഷ്ടിച്ചത്. പക്ഷേ അവിടെ നിന്ന് ചെറിയൊരു നല്ല വാചകം പറഞ്ഞപ്പോ അവനോട് കാരുണ്യം കാണിച്ചു കൊടുക്കുകയാണ്. അവനിക്ക് നന്മയിലേക്ക് തിരിയാനുള്ള ഒരു ചെറിയ വഴി കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴി തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. പന്തല കൈലാ നഖലിൻ ഖരീബി മിനൽ മസ്ജിദി, പള്ളിയോടടുത്ത സ്ഥലത്ത് തന്നെ ഉടനെ തന്നെ തുമാമ പോയിട്ട് പകുത്ത സ്ഥലം കുളിച്ച് തുമ്മത കലൽ മസ്ജിദ പിന്നെ പള്ളിയിലേക്ക് കടന്നു വന്നു. വിശ്വസിക്കുകയാണ്. ഇന്നലെ വരെ ഈ മുഖത്തെക്കാൾ വെറുപ്പുള്ളൊരു മുഖം എനിക്ക് ലോകത്തുണ്ടായിരുന്നില്ല. നബിയെ അങ്ങയുടെ മുഖത്തെക്കാൾ വെറുപ്പുള്ളൊരു മുഖം അല്ലാഹുവിന്റെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ് നബിയെ. ഓ നബിയെ, അങ്ങയുടെ ദീനിനേക്കാൾ വെറുപ്പുണ്ടായിരുന്നൊരു ദീൻ ലോകത്തെനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നേരം വെളുത്തതിന്റെ ശേഷം അങ്ങയുടെ ദീനിനേക്കാൾ എനിക്കിഷ്ടമുള്ള മറ്റൊരു ദീനില്ല. അങ്ങയുടെ ദീനിനേക്കാൾ എനിക്ക് താല്പര്യമുള്ള മറ്റൊരു ദീനില്ല. നിങ്ങളെ നാടിനേക്കാൾ വെറുപ്പുള്ള മദീനയേക്കാൾ വെറുപ്പുള്ളൊരു നാട് എനിക്ക് വേറെയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം മുതൽ എനിക്ക് മദീനേക്കാൾ സ്നേഹമുള്ളൊരു വീട്, അതേ സ്നേഹമുള്ളൊരു നാട് എനിക്ക് ലോകത്ത് വേറെയില്ല. തുമാമയോട് അസ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ മനസ്സ് കാണിച്ചപ്പോ കാരുണ്യം കണ്ടിട്ടതാ തുമാമത്തുബ്നു അസാൽ അസ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ
വലിയ മുഹിബ്ബായി മാറി. ഇതല്ലേ ഇസ്ലാമിന്റെ ചരിത്രം. ഏത് ശത്രുവിനോടും കാരുണ്യം കാണിച്ച് ഇസ്ലാം ആകർഷണീയമായതല്ലേ ഇസ്ലാമിന്റെ ചരിത്രം. എത്ര വലിയ ശത്രുവിനും വിട്ടുവീഴ്ച ചെയ്ത് അവനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാമിന്റെ നയം. എന്നിട്ട് ചില ആളുകൾ പറയുന്നതോ ഇസ്ലാം യുദ്ധം കൊണ്ട് കൽപ്പിച്ച മതമാണ്, തീവ്രവാദത്തിന്റെ മതമാണ്. എപ്പോഴാണ് മുസ്ലിമേ പരിശുദ്ധ ദീനിൽ ഇസ്ലാം ബദ്രയുദ്ധത്തിന് സമ്മതം കൊടുത്തത്? സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് പോയി, സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് പോയി. മദീനയിൽ ജീവിക്കുമ്പോഴും സഹാബത്തുൽ കിറാമിനെയും സഹാബത്തിന്റെ സമ്പത്തിനെയും സഹാബത്തിന്റെ സമ്പത്തിനെയും സഹാബത്തിന്റെ കുടുംബത്തിനെയും മക്കയിൽ ജീവിക്കാൻ അവരനുവദിച്ചില്ല. വല്ലാതെ പ്രയാസപ്പെടുത്തിപ്പോയി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് സഹാബിയാണ്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു കാലത്തെ കഠിന വിരോധിയാണ് അബൂ സുഫിയാൻ. ആ കാലഘട്ടത്തിൽ സഹാബത്തിന്റെയും അതുപോലെ സഹാബത്തിന്റെ കുടുംബത്തിന്റെയും സമ്പത്ത് കവർന്നെടുത്ത് പോകുമ്പോ ആ സമ്പത്ത് തടുക്കാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് വഴിയിലേക്ക് പുറപ്പെടുന്നത് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. വഴിയിലേക്ക് പുറപ്പെടുന്നത് വഴിയിൽ വെച്ച് അബൂ സുഫിയാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാനിനെയും കൂട്ടരെയും പിടിക്കാൻ പുറപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോൾ അബൂ സുഫിയാനും കൂട്ടരും വഴിമുഴുന്നറിപ്പോയി. എങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ സമ്പത്ത് കവർന്നെടുത്ത് അബൂ സുഫിയാനും കൂട്ടരും പോകുന്നുണ്ടെന്ന വിവരം സഹാബത്തുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ ആ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു പുറപ്പെട്ടത്. ഇതറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ നല്ല കുതന്ത്രജ്ഞാനിയാണ്, നല്ല തന്ത്രമുള്ള ആളാണ് അബൂ സുഫിയാൻ. അവിടുന്ന് തടിയെടുത്തു വേറെ റൂട്ടിലൂടെ അബൂ സുഫിയാൻ തിരിച്ചുപോയി. അതിലേക്ക് ചാരപ്പണിയെടുത്ത ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു, മറ്റൊരു വഴിയിൽ രക്ഷപ്പെട്ടു. പക്ഷേ സഹാബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ സുഫിയാനെ തടുക്കാൻ വരുന്ന വിവരം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ബാക്കിയല്ലേ സ്നേഹാണോ അബൂ ജഹലിനെ പറ്റിയില്ലേ? അല്ലേ നിങ്ങളൊക്കെ ഇവിടെ ചോറ് വിതരണം ചെയ്യുന്നുണ്ടോ? ചിലപ്പോ അതിലാണ് ഉള്ളത്. ഇവിടെ അല്ലേ അല്ലേ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ആ അബൂജഹലും കിങ്കരന്മാരും കൂട്ടാളികളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അബൂ സുഫിയാനെയും പാർട്ടിയും തടുക്കാൻ വരുന്ന വിവരമറിഞ്ഞപ്പോൾ വലിയ കച്ചവട സംഘവുമായി വലിയ തീവ്രവാദി സംഘടന തീവ്രവാദി സംഘവുമായി അബൂജഹലും പാർട്ടിയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ പുറപ്പെട്ടു. പക്ഷേ അബൂ സുഫിയാന് തിരിച്ചുപോയ വിവരം അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പറഞ്ഞപ്പോ വരെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷേ അബൂജഹലും പാർട്ടിയും അതിനനുഗമിച്ചില്ല, അതിനനുവദിച്ചില്ല. അബൂജഹലും പാർട്ടിയും അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന കിബറിന്റെ ചിന്തയായിരുന്നു. ആ നിലയ്ക്ക് സഹാബത്തിനെ ആക്രമിച്ചപ്പോഴാണ് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അവസരം കൊടുത്തില്ല, സ്വന്തം നാട്ടിൽ അതേ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ ഇന്നപ്പം നാട് വിട്ടുപോയി. മറ്റൊരു നാട്ടിൽ ജീവിക്കുന്ന സമയത്തും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോഴാണ് പരിശുദ്ധ ദീനുലിസ്ലാം ബദർ യുദ്ധത്തിന് സമ്മതം കൊടുത്തത്. അല്ലാതെ ഒരൊറ്റ ദിവസം കാണുന്ന മുശ്രിക്കുകളെയൊക്കെ കൊന്നുകളയണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ജിഹാദ് നടത്തിയിട്ട് കാണുന്നവരെയൊക്കെ കൊന്നുകളയണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം അതേ സമാധാനത്തിന്റെ മതമാണ്, ഇസ്ലാം ശാന്തിയുടെ മതമാണ്, ഇസ്ലാം സമാധാനം പഠിപ്പിച്ച മതമാണ്. ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം പറയട്ടെ. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉത്ബയും അതുപോലെ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ സഹോദരനും എറിഞ്ഞു കഥ ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഞങ്ങളോട് നേരിടാനുള്ളത്? അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ടൊരു സഹാബി ചാടിയെഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളോട് നേരിടാൻ തയ്യാറാണ്.
അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി ഇറങ്ങി അവിടത്തേക്ക് മടിതോതിയിലെ കാരണം പകരം കിട്ടാൻ പോകുന്നത് സ്വർഗമാണ്. ഞാൻ പറഞ്ഞില്ലേ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു പണക്കാരനോട് ചോദിച്ചത് 100,000 സ്വർണ നാണയം തന്നാൽ നാളെ സ്വർഗത്തിൽ പകരം വിടുതരാം. അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞല്ലോ ജിഹാദ് ചെയ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജിഹാദിയുന്ന യുദ്ധം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. ഇതറിഞ്ഞ സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഉത്തുബയോട് പറഞ്ഞു, ഞാൻ നിന്നോട് നേരിടാൻ തയ്യാറാണ്. ആരും പറയാതെ തന്നെ ചാടിയെഴുന്നേൽക്കുകയാണ്. കാരണം പകരം സ്വർഗം കിട്ടുമെന്ന ഉറപ്പാണ്. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോൾ അൻസാരിക്ക് യുദ്ധത്തിന് പുറത്തേക്കിറങ്ങാൻ ആരും പറയാതെ തന്നെ ഞാൻ തയ്യാറാണെന്ന് പറയാൻ അൻസാരിക്ക് തലേ പ്രയാസം തോന്നിയില്ല. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു അതേ കൊട്ടാരം പണിതു തരാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഗ്യാരണ്ടി പേപ്പർ എഴുതി തരണം എന്നാണ് പറഞ്ഞത്. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു പേനയും കടലാസും വാങ്ങി എഴുതിയിട്ട് കൊടുത്തു, ഇതെന്റെ ജാമ്യമാണ്, നിങ്ങൾക്ക് പകരം സ്വർഗത്തിൽ വീട് തരും. 100,000 സ്വർണ്ണ നാണയം തന്നാൽ നാളെ സ്വർഗത്തിൽ വീട് തരും. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തു. ഈ മുതലാളി കത്ത് വാങ്ങി വെച്ചു. ബഹുമാനപ്പെട്ടവർ പൈസ വാങ്ങി തിരിച്ചുപോയി. 100,000 സ്വർണ്ണ നാണയം മുഴുവനും ആ ദിവസം തന്നെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. ഒരു നയാകാശി കീശയിലിട്ടില്ല. ഒരു നയാകാശി സ്വന്തം ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിയില്ല. 100,000 സ്വർണ്ണ നാണയം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു അബനേ ഒരു ദിവസം മിഹ്റാബിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിലിരിക്കുമ്പോ അതാ ഒരു കടലാസ് വന്ന് വീഴുന്നു. കടലാസ് എടുത്ത് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട ജാഫർ ബിനു സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ കൂടെ വരണം. കയ്യും പിടിച്ചന്ന് പോയ പണക്കാരന്റെ വീട്ടിലേക്കാണ് കയറിപ്പോകുന്നത്. വലിയ സംഭവമാണ്. അവിടത്തേക്ക് കയറി ചെല്ലുമ്പോ ആരൊക്കെയോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു കയറിയിട്ട് ചോദിച്ചു, മരിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. മറമാടിയോ? മറമാടി കഴിഞ്ഞു. ഇന്നലെ തന്നെ മറമാടിയിട്ടുണ്ട്. ആരാണ് പരിചരണം നടത്തിയത്? ആരാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തത്? മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനാണെല്ലാം ചെയ്തു കൊടുത്തത്. വല്ല വിശേഷവും നിനക്ക് പറയാനുണ്ടോ? ഒരു വിശേഷവുമില്ല എനിക്ക് പറയാൻ. പക്ഷേ മരിക്കാൻ പോകുന്നതിന്റെ അല്പം മുമ്പെന്നെ അടുത്തേക്ക് വിളിച്ച് എന്റെ കയ്യിലേക്കൊരു കടലാസ് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കഫൻ തുണിയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെക്കണം. ഈ കടലാസ് കഫൻ തുണിയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെക്കണം. ഞാനത് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ കീശയിലേക്ക് അങ്ങ് കൈയിട്ടു. നേരത്തെ മിഹ്റാബിൽ വന്ന് വീണ കടലാസ് എടുത്ത് കാണിച്ചു. ചോദിച്ചു, മോനെ ഈ കടലാസും ആ കടലാസും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഈ മനുഷ്യൻ കടലാസ് കണ്ടപ്പോ കരയാൻ തുടങ്ങി. എവിടെന്നാണ് മാലിക് ബിനു ദീനാർ തങ്ങളെ നിങ്ങൾക്ക് ഈ കടലാസ് കിട്ടിയത്? എന്താണ് ഈ കടലാസിലുള്ളത്? അതേ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് വീട് തരാമെന്നതിന് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നിട്ടുണ്ട്, എനിക്ക് ഗ്യാരണ്ടി എഴുതി തന്നിട്ടുണ്ട്. ഓ മാലിക് ബിനു ദീനാർ തങ്ങളെ, എനിക്ക് നിങ്ങൾ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ വീടെനിക്ക് കിട്ടിപ്പോയി. അതിലും വലുതെനിക്ക് എന്റെ രാജാവായ റബ്ബ് തന്നു പോയി. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ഈ കടലാസ് കാണിച്ചപ്പോ കൂട്ടത്തിൽ നിന്നൊരു വലിയ പണക്കാരൻ പറയുന്നു, ഖുദ് മിന്നി മിയതൈ ദീനാർ, എന്റെ കയ്യിൽ നിന്നൊരു 200,000 സ്വർണ നാണയം സ്വീകരിക്കുമോ? എനിക്കും പകരം സ്വർഗത്തിൽ ഒരു വീട് പണിഞ്ഞു തരാമോ?
മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കനമഹ കന ഫതമഹ ഫത കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി മോനെ, അത് കിട്ടേണ്ടവർക്ക് കിട്ടിപ്പോയി. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തന്നെ ചോദിക്കാതെ 200,000 അങ്ങോട്ടേക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് മടി തോന്നിയില്ല. കാരണം സ്വർഗം കിട്ടുമെന്ന ഉറപ്പാണ്. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോ പകരം കിട്ടണമെന്ന ചിന്തയില്ല. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോ ഇങ്ങോട്ട് ചോദിക്കണം എന്നത് പണക്കാരന് തോന്നിയില്ല. ഈ ഒരു ഉറപ്പ് നമ്മൾ സമ്പാദിച്ചു.